ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഉടൻ പണം 3.0 കളിക്കേണ്ടതെന്നും എപ്പോഴാണ് കളിക്കേണ്ടതെന്നും എങ്ങനെ നമുക്ക് വിജയിയാവാമോ എന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് തരെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ ഉടൻ പണം 3.0 കളിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം മനോരമ മാക്സ് ഓപ്പൺ ചെയ്ത ശേഷം ഉടൻ പണത്തിൻ്റെ പേജ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മനോരമ മാക്സിൽ ഉടൻ പണത്തിൻ്റെ പേജിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോയിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്നും കാണാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഉടൻ പണം 3.0 കളിക്കാൻ സാധിക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം 9 മണിക്കാണ് നമുക്ക് കളിക്കാൻ സാധിക്കുന്നത്. ഉടൻ പണം 3.0 നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് നമുക്ക് മൊബൈലിൽ ഉടൻ പണം കളിക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കളിക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റർ എന്ന് കാണാൻ സാധിക്കും. ആ എൻ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പണായി വരിക. അപ്പോൾ നമുക്ക് ഇനി ഇത് കളിക്കുന്നതിന് വേണ്ടി ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാർട്ട് പ്ലേയിങ് എന്ന് കാണാൻ സാധിക്കും. ആ സ്റ്റാർട്ട് പ്ലേയിങ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജാണ് ഓപ്പണായി വരിക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉടൻ പണം 3.0 കളിക്കാൻ സാധിക്കില്ല. നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം 9 മണിക്കാണ് കളിക്കാൻ സാധിക്കുക. 9 മണിക്ക് പരിപാടി ആരംഭിച്ചു കഴിഞ്ഞാൽ, പരിപാടിയിലേക്ക് മത്സരാർത്ഥി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മത്സരാർത്ഥിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ശേഷം മത്സരം ആരംഭിച്ച് മത്സരാർത്ഥിയോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ 4 ഓപ്ഷൻസ് നമുക്ക് ഈ പേജിൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആ ചോദ്യം ഈ പേജിൽ കാണാൻ സാധിക്കുന്നതല്ല, ആ ചോദ്യത്തിൻ്റെ 4 ഓപ്ഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചോദ്യം നമുക്ക് TVയിലാണ് കാണാൻ സാധിക്കുക. നമ്മൾ ചോദ്യം വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഉത്തരം 4 ഓപ്ഷനിൽ ഒന്ന് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് താഴെ ലോ ക്യാൻസർ എന്ന് കാണാൻ സാധിക്കും. ആ ലോ ക്യാൻസറിൽ ക്ലിക്ക് ചെയ്യണം. മുകളിലായിട്ട് നമുക്ക് ടൈമറും കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഉത്തരം സെലക്ട് ചെയ്ത് ലോക്ക് ചെയ്യുക. ഇനി എങ്ങനെയെല്ലാമാണ് നമുക്ക് ഈ ഉടൻ പണത്തിൽ വിജയിയാവുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വീണ്ടും ഹോം പേജിലേക്ക് വരാം. 3 തരത്തിലാണ് നമ്മൾ ഉടൻ പണത്തിൽ വിജയികളാവുന്നത്. 1 എപ്പിസോഡ് വിന്നേഴ്സ്, അടുത്തത് ലക്കി വിന്നേഴ്സ്, അടുത്തത് ബമ്പർ പ്രൈസ്. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ ഉടൻ പണത്തിൽ വിജയികളാവുന്നത്. നമുക്ക് എപ്പിസോഡ് വിന്നേഴ്സിനെയും അതുപോലെ തന്നെ ലക്കി വിന്നേഴ്സിനെയും അറിയുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വിന്നേഴ്സ് എന്ന് കാണാൻ സാധിക്കും. ആ വിന്നേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എപ്പിസോഡ് വിന്നേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓരോ എപ്പിസോഡിലും വിജയിച്ച 2 ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഏത് എപ്പിസോഡിലെ വിന്നേഴ്സിനെ അറിയണമെങ്കിലും നമുക്കിവിടെ ഏത് എപ്പിസോഡ് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. എപ്പിസോഡ് മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് വിജയികളെ കാണാൻ സാധിക്കുന്നതാണ്. മത്സരാർത്ഥിയുമായി കളിച്ച് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പോയിൻ്റ് നേടുന്ന ആളാണ് എപ്പിസോഡ് വിന്നർ ആവുക. എപ്പിസോഡ് വിന്നേഴ്സിന് ലഭിക്കുന്നത് മത്സരാർത്ഥിക്ക് ലഭിക്കുന്ന അതേ തുക തന്നെയാണ് എപ്പിസോഡ് വിന്നേഴ്സിനും സമ്മാനമായി ലഭിക്കുന്നത്. അടുത്തതായി നമ്മൾ വിജയിയാവുന്നത് ലക്കി വിന്നേഴ്സിലൂടെയാണ്. ഡെയിലി 10 പേരെയാണ് ലക്കി വിന്നേഴ്സായി തിരഞ്ഞെടുക്കുന്നത്. ഇവർക്ക് ലഭിക്കുന്നത് ഗിഫ്റ്റ് വൗച്ചറാണ്. ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്ന 10 പേർക്ക് ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായി ലഭിക്കുന്നതാണ്. അടുത്തത് നമുക്ക് സമ്മാനം ലഭിക്കുന്നത് ബമ്പർ പ്രൈസിലൂടെയാണ്. സീസൺ അവസാനിക്കുമ്പോൾ ബമ്പർ പ്രൈസിലൂടെ ഒരാൾക്ക് 3 ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് ബമ്പർ പ്രൈസായി ലഭിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 3 ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് ബമ്പർ പ്രൈസിലൂടെ സമ്മാനമായി ലഭിക്കുന്നത്. ഉടൻ പണത്തിൻ്റെ ഈ സീസൺ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിൻ്റ് ലഭിക്കുന്ന ആൾക്കാണ് ബമ്പർ പ്രൈസ് ലഭിക്കുക. ഇനി നമുക്ക് നമ്മുടെ സ്കോർ എങ്ങനെ അറിയാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വീണ്ടും ഹോം പേജിലേക്ക് വരാം. ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സ്കോർ ബോർഡ് എന്ന് കാണാൻ സാധിക്കും. ആ സ്കോർ ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ സ്കോർ ബോർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡിൽ നമുക്ക് എത്ര പോയിൻ്റുകൾ വീതം ലഭിച്ചു എന്നും ഓരോ ഗെയിമിൽ എത്ര പോയിൻ്റ് വീതം ലഭിച്ചു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് ഈ സീസണിൽ ആകെ എത്ര പോയിൻ്റ് ലഭിച്ചു എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്.
ഇനി നിങ്ങൾ വിന്നറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ വിന്നർ ഓണിൽ നിന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഏത് എപ്പിസോഡിലാണ് എത്ര പോയിൻ്റാണ് നിങ്ങൾക്ക് ലഭിച്ചതെന്നാൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ലീഡർ ബോർഡ് എങ്ങനെ കാണാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വീണ്ടും ഹോം പേജിലേക്ക് വരാം. ഹോം പേജിൽ നമുക്ക് കാണാൻ സാധിക്കും ലീഡർ ബോർഡ് എന്ന് കാണാൻ സാധിക്കും. ആ ലീഡർ ബോർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ റാങ്ക് എത്രയാണെന്നും അതുപോലെ തന്നെ നമുക്ക് ആകെ എത്ര പോയിൻ്റ് ലഭിച്ചു എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് ലഭിച്ച 10 പേരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ സീസൺ അവസാനിക്കുമ്പോൾ ഈ ലീഡർ ബോർഡിൽ 1ാം സ്ഥാനത്ത് എത്തുന്നവർക്കാണ് ബമ്പർ പ്രൈസ് ലഭിക്കുന്നത്. കൂടുതൽ പോയിൻ്റുകൾ ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്കും ഇതിലൂടെ സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.